നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം ഇന്നത്തെ നാടിൻ്റെ അവസ്ഥയാണ്. ഒരു വലിയ പ്രതിസന്ധിയിലാണ് നമ്മളെല്ലാം മുന്നോട്ട് പോകുന്നത്. പ്രളയം എന്നുള്ള മഹാദുരന്തം നമ്മളെങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ പകുതിയോളം ജനസംഖ്യ ഇല്ലാണ്ടാവാൻ വെറും നിമിഷങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ മാത്രം മതി. അങ്ങനൊരു വഴിയുണ്ട് ഇവിടെ കേരളത്തിൽ, നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല. കേരളത്തിൻ്റെ സ്ഥലം അല്ലെ, കേരളത്തിൻ്റെ പരിധിയിലുള്ള ഒരു ജലബോംബാണത്, മുല്ലപ്പെരിയാർ അണക്കെട്ട്. ഏത് നിമിഷവും പൊട്ടാനാവുന്ന ഒരു മുല്ലപ്പെരിയാറിൻ്റെ അവസ്ഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ചിന്തിക്കണം. എന്തിനും ഏതിനും തെരുവിലോട്ട് ഇറങ്ങുന്ന നമ്മളൊന്നും ഈ ഒരു വിഷയത്തെക്കുറിച്ച്, അതായത് കേരളത്തിൻ്റെ പകുതി ശതമാനം ജനങ്ങൾ പോലും ഒരു കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് മണ്ണിനടിയിലാവാൻ പോകുന്ന അത്രയും ശക്തിയുള്ള ഒരു ജലബോംബിനെക്കുറിച്ച് നമ്മളാരും തന്നെ സംസാരിക്കുന്നില്ല, നമ്മളാരും തന്നെ സർക്കാരിനെ ഉണർത്തുന്നില്ല എന്ന് പറയുന്നത് എത്ര വലിയ വിഡ്ഢിത്തരമാണ്. ഇവിടെ വിലക്കയറ്റത്തെക്കുറിച്ചൊക്കെ റോഡിലൂടെ ഇങ്ങനെ പ്രക്ഷോഭങ്ങൾ നടക്കുന്നത് കാണാം. നിൻ്റെയൊക്കെ മക്കളെ, നിൻ്റെയൊക്കെ അച്ഛനമ്മയെ, നിൻ്റെയൊക്കെ ഭാര്യയെ ഒരു നിമിഷം കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് മണ്ണിനടിയിലാക്കാൻ പാകമുള്ള ഒരു ബോംബിനെക്കുറിച്ച് എന്തുകൊണ്ട് നിങ്ങൾ സംസാരിക്കുന്നില്ല? ഇവിടെ ഇടതും വലതും അങ്ങനെ പറയാം, ഇവിടുത്തെ ഇടത് സർക്കാരും നിങ്ങളെ അതിനനുവദിക്കില്ല, വലത് സർക്കാരും അതിനനുവദിക്കില്ല. ഇടത് സർക്കാർ ഭരിച്ചാൽ അതിനെക്കുറിച്ച് ഒരാളും ഒരക്ഷരം ഉണ്ടാകാൻ പോകുന്നില്ല, വലതുപക്ഷം ഭരിക്കുകയാണെങ്കിലും ഒരാളും ഒരക്ഷരം ഉണ്ടാകാൻ പോകുന്നില്ല. എന്താണ് അതിന് കാരണം? നിങ്ങളിത് വളരെ ഒരു ചെറിയ എന്തോ ഒരു വിഷയം പോലെ കാണുന്നൊരു വിഷയമാണ് മുല്ലപ്പെരിയാർ എന്നുള്ളത്. പക്ഷെ അതിൻ്റെ എത്ര ഡേഞ്ചർ ആണെന്നുള്ളത് യു എൻ റിപ്പോർട്ടിലൊക്കെ നിങ്ങൾ കാണണം. എത്രയും പെട്ടെന്ന് നാളത്തേക്ക് എന്നല്ല, ഞാൻ ഇപ്പോൾ ഇൻ്റർവ്യൂവിൽ ഒരു ഉദ്യോഗസ്ഥ ഒരു അഡ്വക്കേറ്റ് പറയുന്നത് കേട്ടു, നാളെ എന്നല്ല ആ ഒരു ഇതിൽ എഴുതി വെച്ചിട്ടുള്ള, ഇന്ന് തന്നെ അത് പുനഃ പരിശോധിച്ച് അല്ലെങ്കിൽ ഒരു പുനരുദ്ധാരണം നടത്തണം അല്ലെങ്കിൽ പുതിയൊരു ഡാം പണിയണമെന്ന് ആ റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട്. നാളത്തേക്കല്ല, ഇന്ന്. അപ്പോൾ അത്ര ഡേഞ്ചറായി നിൽക്കുന്ന ഒരു വലിയ പ്രളയത്തിൻ്റെ, ഏകദേശം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ കണക്ക് നോക്കുകയാണെങ്കിൽ തന്നെ നാഗസാക്കിയിൽ ഹിരോഷിമയിലൊക്കെ ആണ് ബോംബിട്ട, അതിൻ്റെ എത്രയോ മടങ്ങ് പവറിലായിരിക്കും ഇത് ജനങ്ങളെ ബാധിക്കുക എന്നുള്ളതാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഇടുക്കി ഡാമുകൾ തടയുമെന്ന് പറയുന്ന ഒരു വിഡ്ഢിത്തമായിട്ടുള്ളൊരു ചിന്തയുണ്ട്. അത്രയും ഫോഴ്സിൽ വരുന്ന വെള്ളത്തെ തടയാനൊന്നും ഇടുക്കി ഡാമിന് ശക്തിയില്ല എന്നല്ല, അതിന് ചുറ്റിപ്പറ്റുന്ന 7ഓ 20ഓ ഡാമുകൾക്ക് അതിന് ശക്തിയില്ല എന്ന് മാത്രമല്ല, ഇവിടങ്ങ് മൊത്തം ചളി കൊണ്ട് നിറയുകയും അതിനുള്ളിൽ ജനങ്ങൾ വീർപ്പ് മുട്ടിക്കൊണ്ട് ശ്വാസം എടുക്കാൻ പോലും പറ്റാതെ മരണം പോവുകയും ചെയ്യും. എന്നിട്ട് നമുക്ക് തെരുവിലിറങ്ങാം അല്ലേ, എന്നിട്ട് നമുക്ക് തെരുവിലിറങ്ങാം. കുറേ മരണങ്ങൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം തെരുവിലിറങ്ങാം. ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും, ഇവിടുത്തെ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും ഒരിക്കലും ഇതിനെതിരെ വാതുറക്കാൻ പോകുന്നില്ല, ഇതിനെതിരെ കോടതിയിൽ പോകാൻ പോകുന്നില്ല. കോടതിയിൽ പോയാൽ തന്നെ ഇതിൻ്റെ അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ ഇതിൻ്റെ അപകടാവസ്ഥ കാണിച്ചു കൊടുക്കാൻ ഒരിക്കലും തയ്യാറാവുകയുമില്ല. എന്താണ് അതിൻ്റെ കാരണം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് അതിൻ്റെ കാരണം? വെറും ഭീഷണി മാത്രം. ആരുടെ ഭീഷണി? തമിഴ്നാട് സർക്കാരിൻ്റെ ഭീഷണി. എന്താണ് ആ ഭീഷണി? അതുകൂടി നമ്മൾ നോക്കണം. എന്തായിരിക്കും ആ ഭീഷണി? ഏത് ഭീഷണിയെയാണ് ഇവിടുത്തെ സർക്കാരുകൾക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ഉന്നത തലത്തിലിരിക്കുന്ന ആളുകൾക്ക് മറികടക്കാൻ സാധിക്കാതിരിക്കുക? ഒന്നിലെ ഹണി ട്രാപ്പ് എന്നുള്ള ഒരു സംഭവം, അവനവൻ്റെ മാനം പോകുന്ന കാര്യം. ആ മാനം പോകുന്ന കാര്യം അറിയുമ്പോൾ ഒരുവിധം ആളുകളെല്ലാം മുന്നോട്ട് വെച്ച കാലുകൾ പിന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കും. ഇവിടെ ചെയ്യുന്നതും അതാണ്. ഹണി ട്രാപ്പ് അല്ല, ലാൻഡ് ട്രാപ്പാണ്. ഇവിടുത്തെ സർക്കാരിലെ ഇവിടുത്തെ ഉയർന്ന നിലവിലത്ത് നിൽക്കുന്ന മന്ത്രിമാരടങ്ങുന്ന ഈ ഇടതുപക്ഷമായിക്കോട്ടെ വലതുപക്ഷമായിക്കോട്ടെ, ഈ രണ്ട് കൂട്ടരുടെയും നേതാക്കന്മാർക്കെല്ലാം ലാൻഡുകൾ അവിടെ വാങ്ങിയിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ബിനാമി പേരുകൾ സ്വത്തുക്കൾ വളരെയധികം അവിടെ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് എന്നുള്ള ഒരു പരമാർത്ഥമായിട്ടുള്ള സത്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കുറിച്ച് എന്തെങ്കിലും ഇവർ സംസാരിച്ചാൽ അവരുടനടി പറയുന്ന നിങ്ങളുടെ സ്വത്ത് വിവരങ്ങൾ, തമിഴ്നാടിലുള്ള നിങ്ങളുടെ സ്വത്ത് വിവരങ്ങൾ ഞങ്ങൾ വിളിച്ചു പറയുമെന്ന് പറയുമ്പോൾ ഏതവനാണ് അതിനെതിരെ വാതുറക്കുക? ഒരു സേഫ് സോണിൽ ഇരുന്നു കൊണ്ട്, നേതാക്കന്മാരുടെ ഒരു സേഫ് സോണിൽ ഇരുന്നു കൊണ്ടാണ് ഇങ്ങനെ ഈ പാവപ്പിടിച്ച ജനങ്ങൾ, അതായത് കേരളത്തിലെ പകുതിയോളം വരുന്ന ജനസംഖ്യയെ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് എവിടേക്കും ഓടിപ്പോകാൻ നിങ്ങൾക്ക് സാധ്യമല്ല. നിങ്ങൾക്ക് ഓടിപ്പോകുന്ന ദൂരത്തേക്കെല്ലാം അതെത്തും. അതത്ര പവറിലായിരിക്കും വരിക എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എറണാകുളം സിറ്റി നിങ്ങൾ നോക്കേ വേണ്ട. ഈ കെട്ടിപ്പൊക്കി അമ്പരച്ചുമ്പികളൊക്കെ നിഷ്പ്രയാസം നിലം പൊത്തും. അതൊന്നും താങ്ങാനുള്ള ശക്തിയൊന്നും ചിലപ്പോൾ ഒരു പക്ഷേ അതിനുണ്ടാവില്ല. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങളുടെ നേതാക്കന്മാർ പറയുന്നതല്ല സത്യം. നിങ്ങളുടെ നേതാക്കന്മാർ നിങ്ങൾ ഇറങ്ങരുത് എന്ന് പറഞ്ഞ് നിങ്ങളതിന് പിൻവാങ്ങിയാൽ നിങ്ങളുടെ മക്കളും നിങ്ങളുടെ അമ്മയും നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ കുടുംബവും എല്ലാം ചളിമണ്ണിൻ്റെ അടിയിൽ പുതഞ്ഞു തീരും.
ഒരു ശ്വാസം പോലും എടുക്കാൻ പറ്റാത്ത പ്രതിസന്ധി വരും. എന്തിനാണ് ഈ റിസ്ക് നിങ്ങൾ എടുക്കുന്നത്? ഉടനടി റോഡിൽ ഇറങ്ങുക, ഉടനടി ഇതിനെതിരെ ഇത് പൊളിക്കുക തന്നെ വേണം, പുതിയൊരു ഡാം പണിയണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രാഷ്ട്രീയ ഭേദമന്യേ നിങ്ങൾ ഏവരും റോട്ടിൽ ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ പറയുന്നത് കട്ടായം അത് സംഭവിക്കും. വളരെ ഭയപ്പെടുത്തുന്ന കാര്യമാണ്. നമുക്ക് രാഷ്ട്രീയം പറയാനും നമുക്ക് തമ്മിൽ തല നമുക്ക് മതം പറഞ്ഞ് അടികൂടാനൊക്കെ ഇവിടെ ജനങ്ങൾ വേണ്ടേ? അത് വേണമെങ്കിൽ നിങ്ങൾ ഇതിനു മുതിർന്നേ പറ്റി. ഇവിടെ നമുക്ക് ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല. മനുഷ്യനായി നിന്നുകൊണ്ട് മനുഷ്യന്റെ ജീവന് വേണ്ടി ഇവിടുത്തെ ഒരുപാട് ആളുകൾ മണ്ണിനടിയിൽ പോകാതിരിക്കാൻ വേണ്ടി, നമുക്ക് എല്ലാവർക്കും റോട്ടിൽ ഇറങ്ങാൻ വേണ്ടി, ഇവിടുത്തെ സർക്കാരുകളെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവണം. ഇല്ല എങ്കിൽ അച്ചട്ടാണ്, നിങ്ങൾ സകലരും മണ്ണിനടിയിൽ പോകും. 125 വർഷം കഴിഞ്ഞ ആ ഡാമിന് അതിൻ്റെ സർക്കാർ അതുണ്ടാക്കിയ ബ്രിട്ടീഷുകാർ കൊടുത്ത കണക്ക് പ്രകാരം വെറും 40 വർഷം, ഏറിപ്പോയ 50 വർഷമാണ് അതിൻ്റെ ആയുസ്. ഇപ്പൊ 125 വർഷമായ ഡാം, അതിൻ്റെ ഉള്ളിൽ ഡാമിൻ്റെ ഉള്ളിൽ വിള്ളൽ സംഭവിച്ചിട്ട് അവിടെ ഒരു ബസ് കയറ്റി നിർത്താമെന്നാണ് അത് സെർച്ച് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ട് ക്യാമറയൊക്കെ എടുത്ത് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ പറയുന്നത് ഒരു ബസ് കയറ്റി നിർത്താവുന്ന വിടവുണ്ട് അവിടെ എന്നാണ്. അത് പൊട്ട, അതിന് എത്ര ദിവസം വേണം, എത്ര സമയം വേണം? ദൈവം താങ്ങി വെച്ചിരിക്കുകയാണ്, ദൈവം താങ്ങി വെച്ചിരിക്കുകയാണ്. എന്തിനറിയാം, നിങ്ങളെയും കൂടി ചിലപ്പോൾ എന്നെയും കൂടി വീട് ജയിപ്പിക്കുന്ന ദൈവമായിരിക്കും. ദൈവം താങ്ങി നിർത്തി വെച്ചിരിക്കുകയാണ്. അത് നിങ്ങൾക്കൊരു ടൈം തരികയാണ്. ഈ രാഷ്ട്രീയം മറന്നുകൊണ്ട്, ഈ തമ്മിത്തല്ല് മറന്നുകൊണ്ട് ജീവന് വേണ്ടി നിങ്ങൾ റോട്ടിൽ ഇറങ്ങാനുള്ളൊരു സമയം ദൈവം തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇറങ്ങാം, ഇറങ്ങാതിരിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. പിന്നെ പ്രളയം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രളയം വളരെയധികം ഭീകരമായിട്ടുള്ള അവസ്ഥയ്ക്ക് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഒരുപാട് ഫണ്ടുകൾ കേരളത്തിലോട്ട് വന്നു. കുറേ ക്രിസ്ത്യൻ സഭകളുടെ കയ്യിലാണ് ഫണ്ടുകൾ വന്നത്, അല്ലെങ്കിൽ ഡ്രസ്സുകൾ വന്നത്. അതെല്ലാം അതിൻ്റെ രീതിയിൽ തന്നെ പോയി എന്നാണ് എനിക്കറിയാൻ പറ്റിയത്, അല്ലെങ്കിൽ എന്നോട് പലരും പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ ഡ്രസ്സുകളും കൊടുത്തയച്ചപ്പോൾ DYFI ആളുകൾ അത് വഴിയിൽ തടഞ്ഞു വെച്ചുകൊണ്ട് അത് അവർ സ്വന്തമായി കൊടിയും കുത്തി മുന്നോട്ട് കൊണ്ടുപോയി, അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തു എന്ന് പറയുന്നത് ആര് കൊടുത്തു എന്നറിയില്ല. ഒരു ഭാഗത്തു നിന്ന് അതെല്ലാം നശിപ്പിച്ചു എന്നും കൊള്ളയടിച്ചു എന്നും കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം, ഉത്തരവാദിത്തപ്പെട്ട കൈകളിൽ മാത്രം നിങ്ങൾ എന്തെങ്കിലും സഹായങ്ങൾ നൽകുക. ഒരിക്കലും ഒരു പാർട്ടി സംഘടനയുടെ പേരിൽ നിങ്ങൾ കൊടുക്കാതിരിക്കുക. അല്ലെങ്കിൽ ഇതിന് അത്ര വിശ്വസമാകുന്ന, വിശ്വസിക്കാൻ പറ്റുന്ന പ്രളയ ഫണ്ടുകളൊക്കെ തട്ടിയ ആളുകളുടെ കാര്യം ഞാനീ പറയുന്നത്, ബുദ്ധി ഉണ്ടെങ്കിൽ പറയാം. രാഷ്ട്രീയമൊക്കെ പിന്നെ, പ്രളയത്തിൽ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് കൊടുക്കേണ്ട ഫണ്ടുകളൊക്കെ തട്ടി അവൻ്റെ കുടുംബം നോക്കുന്ന ആളുകളൊക്കെ കൈയിലോട്ടല്ല നിങ്ങൾ ഫണ്ടുകൾ എത്തിച്ചു കൊടുക്കേണ്ടത്. ഒന്നില്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് ഫണ്ടുകൾ കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ആരൊക്കെയാണോ സംഘടനയുള്ള ആളുകൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുത്തേക്കുന്ന സംഘടനയിലെ ആളുകൾ വെച്ചാൽ അവർ തന്നെ പ്രളയം കഴിഞ്ഞിട്ടാൽ നിങ്ങളും കൊണ്ട് വാ, ഈ പറഞ്ഞ സാധനങ്ങളോട് വാ, നിങ്ങൾ നേരിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ഒരിക്കലും ഇവിടുത്തെ DYFI പോലെ സംഘടനകളുടെ കയ്യിൽ നിങ്ങൾ ഒരിക്കലും പ്രാവശ്യം കൊടുത്തു പോയിക്കരുത്. കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ചതിയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ബാംഗ്ലൂർ ബേസ് മലയാളികളിലെ കൊടുത്തു വിട്ട ഡ്രസ്സുകൾ, ഒരുപാട് ഡ്രസ്സുകൾ അവിടെ ക്രിസ്ത്യൻ പള്ളികളിൽ എത്തിയിട്ടുണ്ടെന്നും അവിടുന്ന് ക്രിസ്ത്യ സമൂഹത്തിനാണ് അത് കൈമാറിയതെന്നൊക്കെ ന്യൂസുകൾ എനിക്ക് വരുന്നുണ്ട്. ഞാൻ കൂടുതലൊന്നും അതിലോട്ട് പോകുന്നില്ല. ഇപ്രാവശ്യമെങ്കിലും അങ്ങനത്തെ ചതികൾ പറ്റാതിരിക്കുക. നിങ്ങൾ ആരാണോ അപകടത്തിൽപ്പെട്ടവർ, ആരാണോ അതിന് അർഹതപ്പെട്ടവരെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിങ്ങൾ നേരിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അതായിരിക്കും ഉചിതം. അതാണ് നിങ്ങൾ ചെയ്യുന്ന ചാരിറ്റിക്ക് ഏറ്റവും കൂടുതൽ ബലം നൽകുക. അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത സാധനം അവരുടെ കയ്യിൽ, അതായത് അർഹതപ്പെട്ടവരുടെ കയ്യിൽ എത്തി എന്നുള്ള സമാധാനത്തിൽ നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. മുല്ലപ്പെരിയാർ എന്ന ബോംബിനെ കുറിച്ച് ഇനി ഞാനൊന്നും പറയാനില്ല. നിങ്ങൾക്ക് ചിന്തിക്കാം, സ്വയം ചിന്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെതിരെ പോരാടാം. പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക, എല്ലാവരും എത്തിക്കുക. ഇത് സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണ്. ഇത് വെറും രാഷ്ട്രീയമല്ല, ഇതിലൊരു രാഷ്ട്രീയവും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എന്നെ ഇവിടെ ഭരിച്ചവരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാരണം അവരാണ് അതിന് ഉത്തരവാദി. ഇവിടെ ഇനി നടക്കാൻ പോകുന്നൊരു പ്രക്ഷോഭത്തിനോ അല്ലെങ്കിൽ ഇതിനെതിരെയുള്ള ഒരു എന്താ പറയുക ധർണയ്ക്കൊക്കെ നമുക്ക് ഒരിക്കലും പാർട്ടി നോക്കാതെ നമ്മൾ ജനങ്ങളായിക്കൊണ്ട്, നമ്മുടെ നാട്ടുകാരായിക്കൊണ്ട്, ഒരമ്മ പറ്റ മക്കളായിക്കൊണ്ട് നമ്മുടെ കൂടപ്പുറപ്പുകൾ മണ്ണിനടിയിൽ പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരൊറ്റ കൈയോടുകൂടി, ഒരൊറ്റ മെയ്യോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. ജയ് ഹിന്ദ്.